ജീവിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫുൾ വർക്ക് ഉണ്ട്. അവിടെ ഓൾട്ടർ ചെയ്ത് തരും ഫ്രീ ആണെന്ന്. യോക്ക് വരെ നമുക്ക് പേഴ്സ് ഗോൾഡന്റെ പേഴ്സ് സ്പ്രെഡിംഗ് ഉണ്ട്. 745 രൂപ വരുന്നുള്ളു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പുത്തംപള്ളിയിലെ അവിടെ ക്യൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് അവരെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല റീസണബിൾ പ്രൈസ് ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത് ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ ലെഗിൻസ് ഉണ്ടായാൽ മതി. പല കളേഴ്സിലുള്ള ലെഗിൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ടോപ്പുകൾ മാറി മാറി നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അപ്പൊ റീസണബിൾ പ്രൈസ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓൺലൈനും ഉണ്ട്. കാരണം കുറേ കമൻസ് വരും, ഓൺലൈൻ ഉണ്ടോ ചേച്ചി, അല്ലെങ്കിൽ കൊറിയർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമേ പറയാം, നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ കൊറിയറും ഉണ്ട്. കൊറിയർ ചെയ്യുന്നത് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കുർത്തയുടെ പ്രൈസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് തുറന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ ഇതിലെ ഒക്കെ ഡെയിലി ഇവർ ഓരോരോ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാം. അതാ ഇവിടെ ഒരുപാട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു യെല്ലോ കളർ. അപ്പോൾ ഇവിടെ നമുക്ക് ചേച്ചി നിൽക്കുന്നുണ്ട്. ചേച്ചിനെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാലും ചോദിക്കുകയാണ് ചേച്ചിയുടെ പേര്. സുസ്മിത. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് ഇന്ന് കളക്ഷൻസ് കാണിക്കുന്നത്. പിന്നെ ഡിസൈനറും കൂടിയാണ് കേട്ടോ. ചേച്ചിയാണ് ഇവിടുത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ ഫസ്റ്റ് തൊട്ട്? ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹൽദിക്കൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യണ ടോപ്പാണ്. അത് ഏകദേശം നമ്മുടെ ആംഗിൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യണ എയർ ലൈൻ കട്ടിങ് ടോപ്പാണ്. ഇത് മെറ്റീരിയൽ റോ കോട്ടന്റെ മെറ്റീരിയൽ ആണ്. ഇതില് മൾട്ടി കളറിന്റെ ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബീഡ്സിന്റെ സ്പ്രെഡിങ്ങും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കളർ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ലെഗിൻ ഇട്ടിട്ട് യൂസ് ചെയ്യാം. പിന്നെ പലരും ഇതിപ്പോ ഹാഫ് ഈ സ്റ്റിച്ചിങ് ഇങ്ങനത്തെ മോഡൽ സ്റ്റിച്ചിങ് ആയ കാരണം ഹാഫ് ഫ്രോക്ക് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിന് സ്ലീവ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സ്ലീവ് ഓൾറെഡി ഉള്ളില് നമ്മള് വെച്ചിട്ടുണ്ട്. അത് 3/4 ഉണ്ടാവും മിക്കത്തിനും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന്, അത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്ലീവ് വെച്ച് അത് ഇതൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുർത്തകളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ടോ? ഇല്ല, ബാക്കിലേക്ക് വർക്ക് ഉണ്ടാവില്ല. ഓക്കെ, പ്ലെയിൻ ആയിട്ടായിരിക്കും. ഇപ്പൊ ഹൽദി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി വെറൈറ്റി ആക്കി വർക്ക്. ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കയ്യില് കസ്റ്റമേഴ്സ് ചെയ്യാനായിട്ട് അവര് കൊണ്ടുവരുന്ന മോഡലുകളാണെങ്കിൽ മൊബൈലിലൊക്കെ നമ്മളിപ്പോ ഒരു ഫോട്ടോ കാണിക്കണം പറയാം. ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന പറഞ്ഞു, അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ? ഇപ്പൊ നമുക്ക് ഒരു വീക്ക് ആണോ അല്ലെങ്കിൽ 5 ദിവസമാണോ, എങ്ങനെയാണ്? നമ്മള് ഇപ്പോഴത്തെ ഒരാഴ്ചയാണ് നമ്മൾ, 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കാന്നാണ് പറയണേ. പിന്നെ ചില വർക്കുകള് വർക്ക് ഹെവി ആവുന്നതിനനുസരിച്ച് നമുക്ക് ഡേറ്റിന് വ്യത്യാസമുണ്ട്. പരമാവധി നമ്മുടെ കയ്യിലുള്ള വർക്കുകളാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എന്തായാലും പുതിയത് വർക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാം. അപ്പൊ മാക്സിമം നമ്മള് ഒരാഴ്ചയാണ് പറയുന്നത്, അതിനെ വിട്ടിട്ട് പോവില്ല. അപ്പൊ നമുക്ക് ഏതും വർക്ക് മോഡല് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ എ ലൈൻ ആണോ അല്ലെങ്കിൽ അംബ്രേല കട്ടാണോ ഏതാണോ നമുക്ക് ആവശ്യം, അങ്ങനെ ഗൗൺ ടൈപ്പ് ആണെങ്കിലും. ഇപ്പോഴത്തെ കുർത്തകളാണ് മൊത്തം കാണിക്കുന്നത്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1240 രൂപ ഇതിന് വരണുള്ളൂ. ഹൽദിക്കാണല്ലോ സ്പെഷ്യൽ ഒക്കേഷൻ, അപ്പൊ പിന്നെ അത്ര റേറ്റ് ഒന്നും നമുക്ക് എന്താ പറയാ, അതൊന്നും അത്ര റേറ്റ് അല്ല. ശരിക്കും അതിനേക്കാളും കൂടുതൽ റേറ്റിനൊക്കെ ഓരോന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതാണ് 1240. വർക്ക് എന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വർക്കിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ത്രെഡ് വർക്ക് ആയ കാരണമാണ് 1240 രൂപ. ഇത് റോ കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ്. സ്ലിറ്റ് ആയിട്ടുള്ള ലോങ് കുർത്തിയാണ് ഇത്. നമ്മള് എന്താ പറയാ, സിഗരറ്റ് ബോട്ടം ലെഗിൻസ്, ആംഗിൾ ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. ഇതിലേക്ക് വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡന്റെ കട്ട് ബീഡ്സും അതിന് 2 ബീഡ്സും കൂടിയിട്ടുള്ള വർക്കാണ്. നല്ല ഹൈലൈറ്റ് ചെയ്യണ വർക്കാണ്. നമ്മൾ ഈ സംഭവം ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് നോക്കി പോണ ഒരു വർക്കാണ്. കാരണം അത്രയും ഗ്ലിറ്ററിങ് ആയിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കും. ഇപ്പൊ അത്യാവശ്യം ചെറിയ വക ഫംഗ്ഷനൊക്കെ നമുക്ക് ഇട്ടു പോകാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. ഇവിടെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ? ഇവിടെ മാത്രമാണ് നമുക്ക് പറയുകയാണെങ്കിൽ. പലർക്കും ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും പിന്നെ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷന് പോകാൻ പറ്റിയതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലായിട്ടാണ്. ഇതിപ്പോ ഹാൻഡ് വർക്ക് ആണോ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്? ഹാൻഡ് വർക്ക്. ഓക്കേ, അപ്പൊ ഇത് വാഷ് എങ്ങനെയാണ് നമുക്ക്? ഇത് ഷാംപൂ വാഷ് ചെയ്യാം, കുഴപ്പമില്ല. ഞങ്ങളൊക്കെ യൂസ് ചെയ്യണത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ സിമ്പിൾ ആണ് കേട്ടോ, പ്ലെയിൻ ആണ്, വർക്കൊന്നും ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ
ഒരു കളക്ഷൻ. ഇതിന് റേറ്റ് വരുന്നത് 745 രൂപയേ വരുന്നുള്ളൂ. ആ അത്രേ ഉള്ളൂ. നല്ലൊരു മെറ്റീരിയൽ, റോ കോട്ടനിലൊക്കെ പറയുമ്പോ നല്ലൊരു മെറ്റീരിയൽ അല്ലേ, അപ്പൊ അതിന് 700 ഉള്ളൂ അല്ലേ. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാ? സ്റ്റാർട്ടിംഗ് 745 തുടങ്ങിയാണ് വർക്ക് ചെയ്ത മോഡലുകൾ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യണം. 745 മുകളിലേക്ക് പോവും. ഇപ്പൊ സാധാരണ ഒരു വിധം എല്ലാവരും യൂസ് ചെയ്യണ കൊണ്ടുപോണ വീട്ടില്ല. 745 രൂപ ഇതിന് വരുന്നുള്ളൂ. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് വർക്ക് വരുന്ന ലോങ് കുർത്തി തന്നെയാണ്. ഇത് നമുക്ക് സിഗരറ്റ് ബോട്ടത്തിനും ലെഗിൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ത്രെഡ് വർക്കാണ്, കോൺട്രാസ്റ്റ് കളർ ത്രെഡ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വൺ സൈഡ് വരുന്ന വർക്കാണ് ഈ വരുന്നത്. ഇതില് ഗ്രീൻ കളർ ത്രെഡും മെഹന്തി ഷുഗർ ബീഡ്സ് പിന്നെ ഗോൾഡൻ സ്റ്റോൺസ് ഒക്കെ ഉള്ള ഒരു വർക്കാണ് ഇതിലുള്ളത്. ഫുള്ളായിട്ട് ചെയ്യാം. നമ്മള് കസ്റ്റമേഴ്സ് എന്താ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കും. ഇതേപോലെ തന്നെ നമ്മൾ അടിയിൽ ബോർഡർ ആയിട്ട് ഇവിടെ ഈ അടിച്ചില് നമുക്ക് ലാസ്റ്റ് ഇപ്പൊ ഇവിടെ പ്ലെയിൻ ആണ് കാണുന്നത്. ഇപ്പൊ ഈ ഒരു വർക്ക് സെയിം ഇവിടെ അടിച്ചില് വേണം വെച്ചാൽ അത് നമുക്ക് ചെയ്തു കൊടുക്കും. ഇതിന്റെ റേറ്റ് ഒക്കെ ഏകദേശം എന്താ വരുന്നത്? ഇതിന് 1240. ഇത് സ്ലീവ് ഒക്കെ അറ്റാച്ച്ഡ് ആണല്ലോ, അതെടുത്ത് ചോദിക്കണ്ട. ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, ബാക്ക് സൈഡില് പ്ലെയിൻ ആണ് കേട്ടോ. അപ്പൊ റേറ്റ് 1200. ഓക്കെ. ഇത് അതേപോലെ തന്നെ സ്ലിറ്റ് ഉള്ള ലോങ് ടോപ്പ് ആണ്. ഇതില് സെയിം കളർ, അതായത് മെറ്റീരിയലിനോട് മാച്ചിങ് ആയിട്ടുള്ള കട്ട് ബീഡ്സും ചെറിയ ചെറിയ നോട്ട്സും കൊടുത്തിട്ടുള്ള വർക്കാണിത്. ഷേപ്പിലാണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതിന് 845 രൂപയാണ് വരുന്നുള്ളത്. ഇതിപ്പോ നെക്കിന്റെ ഒക്കെ ഡിസൈൻ നമ്മൾ കാണിച്ചു തരാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് സ്ലീവ് ഉണ്ട്, സ്ലീവ് ഉള്ളില് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഓൾട്ടർ ചെയ്ത് തരും, ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ ചെയ്ത എയർലൈൻ കുർത്തയാണിത്. ഇത് വരുന്നത് ത്രെഡ് വർക്കും ബീഡ് വർക്കും മാച്ചിങ് കളറ് ത്രെഡും ബീഡും കട്ട് ബീഡ്സും കൂടിയിട്ട് വരുന്നതാണ്. ഇതിലേക്ക് സ്ലീവിലേക്കടക്കം വർക്ക് വരുന്നുണ്ട്. ഇതിന് വരുന്നത് 1895 ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ അടിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ് ആണ്. അതുകൊണ്ട് ഇച്ചിരി വണ്ണമുള്ളവർക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കും, അധികം വണ്ണം തോന്നിക്കില്ല. ഓക്കെ. ഇത് റോ കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു കുർത്തി തന്നെയാണ്. ഇത് സ്ലിറ്റ് വരുന്ന സ്ലിറ്റ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് ചെയിൻ സ്റ്റോണിന്റെ വർക്കും മെഹന്തി കളറിലുള്ള ഷുഗർ ബീഡ്സ് വരുന്ന വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് നമ്മൾ ഗോൾഡൻ പേള് സ്പ്രെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിന് റോ കോട്ടണൊക്കെ നമ്മൾ കൂടുതൽ കോട്ടൺ തന്നെയാണ് ലൈനിങ് കൊടുക്കുന്നത്. ഇതിന് 1240 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് റോ കോട്ടണിൽ തന്നെ ഫ്ലയർ ടോപ്പ് മോഡല് ചെയ്തേക്കുന്നതാണ്. ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൽ വന്നേക്കണേ. ഷുഗർ ബീഡ്സും റെഡ് ത്രെഡിലാണ് നമ്മൾ ഇതിന്റെ വർക്ക് കൊടുത്തത്. വൈറ്റിലെഡ് എടുത്ത് നിൽക്കും. വൈറ്റ് സ്റ്റോൺസ് പിന്നെ റെഡ് ബീഡ്സും ത്രെഡും റെഡ് പേള് സ്പ്രെഡിങ് ആണ് നമ്മൾ കുറച്ച് ഭാഗം യോക്ക് വരെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതില് റെഡ് പേള് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതില് ഇപ്പൊ സ്ലീവ്സ് ഒക്കെ നമ്മള് ഉള്ളിൽ തന്നെ. ഇത് ഷിഫോണിലെല്ലാത്തിനും നമ്മള് ഇതില് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് റോ കോട്ടണിലാണ് ചെയ്തത്. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു? ഇതിന്റെ റേറ്റ് 1200. ഇത് ഷിഫോണിൽ ചെയ്തിരിക്കണ ഒരു. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് റോ കോട്ടനാണ് കണ്ടത്. ജോർജറ്റിൽ ഒരെണ്ണം കണ്ടു. ഇപ്പൊ ഷിഫോണിലാണ് ചെയ്തിരിക്കണേ. ഷിഫോണില് ഫ്ലയർ ടോപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. എയർലൈൻ കട്ടിങ് ഇതിൽ വന്നിരിക്കുന്നത് ഗോൾഡനും പിന്നെ ഇതിനും മാച്ച് ചെയ്യുന്നത് മെറൂൺ ത്രെഡിലാണ്. ഫ്ലവർ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഗോൾഡൻ പേൾസ് യോക്ക് വരെ സ്പ്രെഡിങ് ചെയ്തിട്ടുണ്ട്. നെക്കിലേക്ക് കൊടുത്തേക്കണെങ്കിൽ ഗോൾഡന്റെ പേൾസും ഷുഗർ ബീഡ്സും ഇടയിൽ മാത്രം വൈറ്റ് സ്റ്റോൺസ് എന്ന കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നെക്ലസ് ഇട്ട ഒരു ലുക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്. സ്ലീവ് കാര്യങ്ങളൊക്കെ സ്ലീവ് ഒക്കെ ഇതിന്റെ ഉള്ളില് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈനിങ് ഉണ്ടാവില്ല, ലൈനിങ് അതിന്റെ കൂടി ഉണ്ട്. പക്ഷെ ലൈനിങ് വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല, കാരണം ലൈനിങ് ഇല്ലാണ്ട് സ്ലീവ് സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല. സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല. അതെന്താന്നുണ്ടെങ്കിൽ ലെങ്ത്തിന്റെ പ്രോബ്ലം വരുമല്ലോ ചില കസ്റ്റമൈസ്. ഒരു മിനിറ്റ്. ഇവിടെ സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമൈസ് ചെയ്യണത് കൊണ്ട് നമ്മള് വരുന്ന കസ്റ്റമറിന് അനുസരിച്ചിട്ട് വേണം ലെങ്ത് അങ്ങനെ ചെയ്യാനായിട്ട് അത് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. റേറ്റും കാര്യങ്ങളും റേറ്റ് ഇതിന് വരുന്നത് 1895 തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിപ്പോ കൊടുത്തിരിക്കുന്നത് റോ കോട്ടണിൽ തന്നെയാണ് ഇതിന്റെ വർക്കുകൾ. നമ്മളിപ്പോ കൂടുതലും റോ കോട്ടണിൽ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക, കാരണം വേറെ ഒന്നുമില്ല. ഡെയിലി യൂസിനും കൂടി നമ്മള് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്.
ഇത് ഇത് വന്നിരിക്കുന്നത് നെക്കിലല്ല, ചെസ്റ്റിലേക്ക് പറഞ്ഞ രീതിയിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഒരു സ്ക്വയർ ടൈപ്പിൽ അത് വന്നിരിക്കുന്നത് മാച്ചിങ് കളറിലുള്ള കട്ട് ബീഡ്സും ചെറിയ ചെറിയ ബുലിയൻ നോട്ട്സും ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഡെയിലി യൂസേഴ്സിന് കൂടുതലും റോ കോട്ടണിലാണ് ചെയ്യണത്, പഞ്ഞിയായിരിക്കും അല്ലേ? അതാകുമ്പോ കുറച്ച് സ്റ്റിഫായിട്ട് ഗ്രാൻഡായിട്ട് നിൽക്കും, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. പിന്നെ വണ്ണുള്ളവർക്ക് കൂടുതൽ ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ സെലക്ട് ചെയ്യുന്നവരുണ്ട്, അപ്പൊ അതിനും നമ്മൾ കുറച്ച് ചെയ്തു വെക്കുന്നുണ്ടെന്ന് മാത്രം. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇതിന് റേറ്റ് 740. ആ ഗോൾഡൻ വർക്ക് ആയാലും ചെയ്യും. 740 ഇത് റോ കോട്ടണിൽ തന്നെ നമ്മള് വൺ സൈഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ജെറി വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഗോൾഡൻ ജെറി, ഷുഗർ ബീഡ്സ്, മെഹന്തി ഷെയ്ഡ് ഷുഗർ ബീഡ്സ്, മൾട്ടി കളർ കട്ട് ബീഡ്സ്, അങ്ങനെയായിട്ട് യോക്ക് വരെ പേൾസ് സ്പ്രെഡിങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് വരുന്നത് 1240 ഇതിന്റെ റേറ്റ്. വർക്ക് അത്രയുണ്ടല്ലോ, പിന്നെ ഇത് റോ മെറ്റീരിയൽ ആണ് കൂടുതൽ. റോ കോട്ടൺ ആണ് കൂടുതൽ. ഇതിപ്പോ നമ്മളിപ്പോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ അപ്പുറത്ത് തന്നെ റണ്ണിങ് മെറ്റീരിയൽ ഷോപ്പ് ഉള്ള കാരണം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നമ്മൾ ചെയ്തു കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ റോ കോട്ടണിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. മറ്റുള്ള മെറ്റീരിയൽ ഈ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻറ്റ് ചിലപ്പോ വരും. ഇതിന് 1240 തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിപ്പോ റോ കോട്ടണിൽ തന്നെ ഫ്ലയർ ടോപ്പ് ആയിട്ട് ചെയ്തതാണ്. ഇതെന്നിട്ടെന്നുണ്ടെങ്കിൽ മാച്ചിങ് കളറ് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കണേ. കാരണം വർക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് കണ്ടു എന്ന് വരില്ല, പക്ഷെ എന്നാൽ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. കാരണം ഷൈനിങ് ഉണ്ട്, ആ ഷൈനിങ് ആയിട്ട് നിൽക്കും. ചിലർക്ക് ഈ ഗോൾഡൻ വരുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ഡ്രസ്സിന് അതാ അതേത് കളറാണോ അതിന് മാച്ചിങ് ആയിട്ട് ചെയ്യണ ബീഡ് വർക്കാണ് ഇത്. കട്ട് ബീഡ്സ് ആണ് ഇതിൽ വന്നിരിക്കണത്. യോക്ക് വരെ അതിൻ്റെ സ്പ്രെഡിങ് ആയിട്ടാണ് ഇത് വന്നിരിക്കണത്. ഇതിന് 1240 ഇതിന്റെ റേറ്റ് വരണത്. ഇത് റോ കോട്ടണിൽ തന്നെയാണ് കേട്ടോ ഇതും വർക്ക് വന്നിരിക്കണേ. ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും, ബ്രൈറ്റും ഷൈനിങ്ങും തോന്നുന്നുണ്ട്. അത് ചില റോ കോട്ടണിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന കാരണമാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ മാതിരി ഗോൾഡൻ കളറിലുള്ള പേളും സ്റ്റോൺ മെഹന്തി കളർ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആയിട്ടാണ് വരുന്നത്. യോക്ക് വരെ നമുക്ക് പേൾസ് ഗോൾഡന്റെ പേൾസ് സ്പ്രെഡിങ് ഉണ്ട്. ഇതിന് വരണത് 1640. ഇത് കുറച്ച് ഹെവി ഗ്രാൻഡ് ആയിട്ടുള്ള എൽബോ സ്ലീവ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് റേറ്റ് മറ്റേ മുൻപ് കണ്ടിരുന്നേക്കാളും ഒരു വർക്ക് അവർക്ക് തന്നെ കാണാലോ, അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു കുർത്തി ആണല്ലോ ഇത്. ഇപ്പൊ കാണിക്കുന്നതൊക്കെ ഹാൻഡ് വർക്കുള്ള ഹാൻഡ് വർക്കുകളാണ്. ഹാൻഡ് വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ജോർജറ്റിൽ ചെയ്തിരിക്കുന്നതാണ്. ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കണം മെയിൻ ആയിട്ട്. ഇതില് 3 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ, റോയൽ ബ്ലൂ, റെഡ്, അങ്ങനെ ത്രെഡ് വർക്ക് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 1895 ആണ് വരുന്നത്. കാരണം ത്രെഡ് വർക്ക് ആയ കാരണം ത്രെഡ് വർക്ക് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും, ഇത് കുറവനുസരിച്ച് റേറ്റും കുറയും. ഇതാണ് ഇതിന്റെ റേറ്റ്. ഒന്നുകൂടി പറഞ്ഞു, 1895. ഓക്കെ, അപ്പൊ അടുത്തേക്ക് എടുക്കാം. ഇത് റോ കോട്ടണിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ വന്നിരിക്കുന്നത് ബീഡ്സും ത്രെഡും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. യെല്ലോ ത്രെഡും മെഹന്തി കളർ ഷുഗർ ബീഡ്സ് വന്നിട്ടുണ്ട്. നമ്മളിത് സ്പ്രെഡിങ്ങിൽ ഗോൾഡന്റെ പേളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യോക്ക് വരെ അതിന്റെ സ്പ്രെഡിങ് വരുന്നുണ്ട്. ഇതിന് 1240 ഇതിന്റെ സ്ലിറ്റ് വരുന്നത് ടോപ്പാണ് ഇത്. ഓക്കെ, ഇനി ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഇത് മൊത്തം നമ്മള് കാണിച്ചിരിക്കുന്നത് കുർത്തിയാണ്. ബ്ലൗസ് ചെയ്യോ നിങ്ങള്? ബ്ലൗസ് വർക്കും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യും. ഓക്കെ, ബ്ലൗസ് സ്റ്റിച്ചിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ വർക്കൊക്കെ ഇപ്പൊ നമുക്ക് കയ്യിലേക്കൊക്കെ വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തത്. ഏത് മോഡലാണ് വേണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മൊബൈലിലെ ഫോട്ടോസ് കാണിച്ചു തന്ന ചെയ്തു തരുന്ന പറയണത്. വാവ്, ഇതിനകളെ അപ്പുറത്ത് എന്താ വേണ്ടത്? സ്ലീവ് ഇവിടെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത നോക്കാം അല്ലേ, ഏതാണ്? ഇത് ഷിഫോണിൽ ചെയ്തിരിക്കുന്ന അനാർക്കലി മോഡല്. യോക്ക് കട്ടിങ്ങില് നല്ല അംബ്രല ഫ്ലയർ ആയിട്ട് ചെയ്തിരിക്കുന്ന മോഡലാണ് ഇത്. നെക്കിലേക്ക് അതിന് കോൺട്രാസ്റ്റ് കൊടുക്കണ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കണേ. സ്ലീവിലും അതിന്റെ വർക്ക് ഉണ്ട്. മെഹന്തി കളറ് ഷുഗർ ബീഡ്സും മെറൂൺ കളറ് ത്രെഡും ഗോൾഡൻ കളർ സ്റ്റോൺസും വന്നിരിക്കുന്നു. ഇതാണ് ആർക്കലി, അതായത് നമ്മളെ ആംഗിൾ ലെങ്ത് വരെ ജസ്റ്റ് ലെഗിനും ഷോളും ഇട്ട് യൂസ് ചെയ്യാന്ന മോഡലിൽ ഒരെണ്ണം ചെയ്ത്. ദുപ്പട്ട അത് എല്ലാവരും യൂസ് ചെയ്യണവരല്ല,
അവർക്ക് വേണ്ടവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കും. ഇതിനെന്താ റേറ്റ്? ഇതിന് വരുന്നത് 2,695. നല്ല എന്താ അത്യാവശ്യം തുണി ഉണ്ട് ഇതിന്, പിന്നെ റേറ്റും അതിനനുസരിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടതില് മൊത്തം കണ്ടതില് വ്യത്യാസമായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഈ കാണുന്നത്. പിന്നെ നേരത്തെ ബ്ലൗസിന്റെ കാര്യം എന്തോ പറയണ്ടായിരുന്നു, ഞാൻ ഉണ്ടോന്ന് ചോദിച്ച സ്റ്റിച്ചിങ് അങ്ങനെ ഉണ്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റി വെക്കാം. ആ അതാ ബ്ലൗസ് എടുത്തിട്ട് വരുന്നുണ്ട്. വാ, എന്തൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ആ ഒരു ബ്രൈഡൽ ബ്ലൗസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്കിനെ കുറിച്ച് എന്താ? ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്, ബ്രൈഡിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റേറ്റും കുറച്ച് കൂടുതലാണ്. വർക്ക് കണ്ടാ അറിയാം റേറ്റ് കൂടും. ഏകദേശം എത്രയാണ് ഇതിന്? 2,960 ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ വർക്കിംഗ് വർക്കിംഗ് ചാർജ്. ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് വേറെയാണ്, എക്സ്ട്രാ ആണ് വരുന്നത്. ഇത് ഫുള്ള് സ്ലീവ് ഫുള്ളും വർക്ക് വരുന്നുണ്ട്. പിന്നെ നെക്ക് ഫ്രണ്ട് ഫുൾ, ഫ്രണ്ട് ഹാഫും ബാക്ക് ഫുള്ളും ആയിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത്. നല്ല അത്യാവശ്യം വർക്ക് ഉണ്ട് കേട്ടോ. ഫുൾ സ്ലീവിന്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫുൾ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നെക്കിന്റെ ഒരു സൈഡ് ഫുൾ ഇത്രയും രീതിയിൽ വർക്ക് ഉണ്ട്. ഇപ്പൊ ഇത് ഏകദേശം ഒരു 1 inch ഒക്കെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് കണ്ടോ. അത് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തെടുക്കണത്. അതും ഇതുപോലെ തന്നെ 1 inch ഡിസൈൻ ചെയ്ത നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2,900. 2,900 രസമായിട്ടുണ്ട്. ബ്രൈഡലിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പൊ ഡെലിവറി ചെയ്യാറായിട്ടുണ്ടാവും. അപ്പൊ നല്ലൊരു സമയമാണ് നമുക്ക് ആ ഒരു കളക്ഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. ഇപ്പൊ ഇവിടെ ബ്ലൗസും ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മള് കുർത്ത കളക്ഷൻസ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. മൊത്തം കുർത്ത കളക്ഷൻസും അതുപോലെ ബ്ലൗസ് എല്ലാത്തിന്റെയും ഹാൻഡ് വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ബ്ലൗസ് സ്റ്റിച്ചിങ് ചാർജ് എത്രയാ വരുന്നത്? ബ്ലൗസ് സ്റ്റിച്ചിങ് ചാർജ് 550 രൂപ. അത് പ്രിൻസ് കട്ട് ആണോ അല്ലെങ്കിൽ സാധാ പ്രിൻസസ് കട്ട് ആണെങ്കിലും നോർമൽ കട്ടിങ് ആണെങ്കിലും ആ ഒരു റേറ്റ് വരുന്നത്. ലൈനിങ് വെച്ചിട്ടുള്ളത്? ലൈനിങ് വെച്ചിട്ട്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷോപ്പ് വരുന്നത് പുത്തമ്പള്ളിയുടെ അടുത്ത് ക്യൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ റെഡിമെയ്ഡ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കുർത്തേരെ കളക്ഷൻസ് മാത്രമാണ് കണ്ടത്. ഇതിന് മുന്നേ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ, നമ്മുടെ ബ്രൈഡൽ കളക്ഷൻസ് അല്ലെങ്കിൽ ഓണം കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ഇടാം അത് കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ റെഡ് കളറിന്റെ ബട്ടൺ ഉണ്ട് അമർത്തിക്കോളൂട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അമർത്തണ്ട, കാരണം അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.